ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വളരെ വ്യത്യസ്തമായ ടോപ്പിക്കാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഞാൻ എൻ്റെ വീഡിയോസിൽ അധികവും ബിയേഴ്സിനെ കുറിച്ചും മെൻസ് ഫാഷൻ സ്റ്റൈലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, മുസ്റ്റാഷ്, അതായത് മീശ. മീശയെ കുറിച്ച് ഞാൻ അങ്ങനെ അധികാരം പറയാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമുക്ക് ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു 2021 നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു 3 സ്റ്റൈലിംഗ് ബിയേർഡിനെ കുറിച്ചും അതേപോലെ തന്നെ കുറച്ച് പഴയ ബിയേർഡ് സ്റ്റൈലും അതിൻ്റെ പേരുകൾ എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവരും തന്നെ എല്ലാ മെൻസ് ഫാഷനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ടിട്ട് തന്നെയാണ് മീശയെങ്കിൽ മീശനെ കുറിച്ച് ഞങ്ങൾ പറയാൻ തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മീശ വീഡിയോയിലോട്ട് പോകാം. Yeah, I got 2 bad brides for the weekend, but now I'm riding just me. Used to fool around town on Caesar. 2021 ല് ഫോളോ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു മുസ്റ്റാഷ് സ്റ്റൈൽ, അതായത് മീശ, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈലിനെ പറഞ്ഞ പേരാണ് ദ ഹാൻഡിൽ ബാർ എന്ന് പറയും. Yeah, I got 2 bad brides for the weekend, but now I'm riding just me. Used to fool around town on Caesar, but now I'm riding just me. ഹാൻഡിൽബാർ ബിയേർഡ് സ്റ്റൈല് ശരിക്കും ഒരു നല്ലൊരു ലുക്ക് തന്നെ ഒരു സ്റ്റൈലാണ്. കാരണം പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൾക്കാരെ ഒരു അട്രാക്റ്റഡ് ആവും, നിങ്ങൾ ആൾക്കാരെ നോക്കും. കാരണം അതിൻ്റെ സ്പെഷ്യാലിറ്റി അതുകൊണ്ട് തന്നെ. കാരണം ഇങ്ങനെ ഒരു നല്ല പോലെ മീശ ഇങ്ങനെ വളർത്തി, അതായത് ഈ മീശയുടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്ന് ഒരു ഹാൻഡിൽ ബാർ പോലെ ഈ സൈഡിൽ ഇരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇതിനെ ഹാൻഡിൽ ബാർ ബിയേർഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് സാമാന്യം നല്ല രീതിയിൽ ബിയേർഡ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിയറാണ്. പക്ഷേ നിങ്ങളുടെ ഈ ബിയേർഡ് സ്റ്റൈൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയറിൻ്റെ ഈ അറ്റം ഇങ്ങനെ കൂർമിക്കുക എന്നുള്ളതാണ് ഈ ബിയേർഡ് സ്റ്റൈലിൻ്റെ ഒരു മെയിൻ കാര്യം. അതുപോലെ നല്ല രീതിയിൽ ഇത് നിങ്ങൾ ഷേപ്പ് ചെയ്യണം. കാരണം ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഹാൻഡിൽ ബാർ പോലെ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഹാൻഡിൽ ബാർ പോലെ ഇരിക്കണം. അതാണ് ഈ ബിയർ സ്റ്റൈലിൻ്റെ ഗുണം. ഇത് ഒരുപാട് ഫിലിം സ്റ്റാർസൊക്കെ ഈ ബിയർ സ്റ്റൈൽ ഫോളോ ചെയ്യാം. നമ്മുടെ രമീഷ് കപൂറൊക്കെ ഈ ബിയർ സ്റ്റൈൽ ഫോളോ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഒരു സ്റ്റൈലാണ് ഈ ബിയർ സ്റ്റൈലിൻ്റെ. ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കിയിരിക്കും. കാരണം ഒരു പ്രത്യേക ഒരു ലുക്ക്, എല്ലാവരിൽ നിന്നും ഒരു വ്യത്യസ്തനായ ഒരു ലുക്ക് നിങ്ങൾക്ക് തരും. അപ്പോൾ 2021 ഫോളോ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ബിയർ സ്റ്റൈൽ നമ്പർ 1 ഞാൻ കൊടുക്കുന്ന അത് ദ ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞ ബിയർ സ്റ്റൈലാണ്. ഇനി സെക്കൻഡ് മുസ്റ്റാഷ് സ്റ്റൈൽ, അതായത് രണ്ടാമത്തെ ഒരു മീശ സ്റ്റൈൽ. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ആങ്കർ ബിയർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയണം, ഒരു ഗോട്ടി സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. Yeah, I got 2 bad brides for the weekend, but now I'm riding just me. ഈ ഒരു ബിയർഡ് സ്റ്റൈൽ മുസ്റ്റാഷിനാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡിൽ ബാർ പോലത്തെ ഒരു, അതേപോലെ നമ്മൾ പിരിച്ചൊന്നും വെക്കുന്നില്ലെങ്കിലും ആ മുസ്റ്റാഷ് ഇതേപോലെ മുസ്റ്റാഷ് വന്നിട്ട് ഇവിടെ ആടിൻ്റെ ഒരു താടി വന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ താടി വെക്കുന്ന ഒരു സ്റ്റൈൽ. ഈ സ്റ്റൈല് ആങ്കർ ബിയർഡ് എന്ന് പറയാറുണ്ടെങ്കിലും ഗോട്ടി എന്നും ഈ സ്റ്റൈലിനെ അറിയുന്നുണ്ട്. ഇതിലും മുസ്റ്റാഷിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഈ ബിയർഡ് സ്റ്റൈല് ഏറ്റവും കൂടുതൽ ഹിറ്റാക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടോണി സ്റ്റാർക്കാണ്. ടോണി സ്റ്റാർക്ക് നമുക്ക് മനസ്സിലായി കാണില്ലേ, അതായത് നമ്മുടെ അയൺ മാൻ, പുള്ളിക്കാരൻ ഈ ബിയർഡ് സ്റ്റൈലാണ് എപ്പോഴും വെക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഗോട്ടി, അതായത് ദ ആങ്കർ ബിയർഡ്, ഈ മുസ്റ്റാഷ് സ്റ്റൈൽ വളരെയധികം ക്ലിക്കായത്. എന്നാൽ നമുക്ക് 2021 ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിയർ സ്റ്റൈൽ കൂടിയാണ് ഈ ബിയർ സ്റ്റൈൽ. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ബിയർഡ് സ്റ്റാഷ് എന്ന് പറഞ്ഞ ബിയർഡ് മുസ്റ്റാഷ് സ്റ്റൈലാണ് ഇത്. ഈ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ നിങ്ങളുടെ മീശ നിങ്ങൾ വെക്കുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിയേർഡും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് ബിയേർഡ് സ്റ്റാഷ് എന്ന് പറഞ്ഞേക്കണം. അതായത് ബിയേർഡും മുസ്റ്റാഷിൻ്റെ സ്റ്റാഷും, അതാണ് ബിയേർഡ് സ്റ്റാഷ്. Yeah, I got 2 bad brides for the weekend, but now I'm riding just me. Used to fool around town on... ഇതില് നിങ്ങളുടെ ബിയേർഡ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കുറ്റിത്താടി പോലെ നിൽക്കണം. ഓക്കെ,
പക്ഷെ ഈ മീശ നല്ല രീതിയിൽ നല്ല കട്ടിയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇത് ഈ ബിയർഡ് സ്റ്റൈലിൽ ഗുണം. ഇത് ഈ ഞാനീ പറഞ്ഞ മൂന്ന് ബിയർഡ് സ്റ്റൈലും 2021 നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റിയ ബിയർഡ് സ്റ്റൈലാണ്. ഓക്കെ, ഇനി കുറച്ച് ബിയർഡ് സ്റ്റൈലുണ്ട്, നമുക്ക് ഇതിൻ്റെയൊന്നും പേരുകൾ അറിയില്ല. പണ്ടിനാലേ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ള നമ്മുടെ നസീർ സാറൊക്കെ വെച്ചിട്ടുള്ള പഴയ ടൈപ്പ് ബിയർഡ് സ്റ്റൈലാണ് ഇതൊന്നും നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് ബിയർഡ് സ്റ്റൈലിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഇപ്പോൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയൂല, ഫോളോ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഒരു സലാം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. എന്നാൽ ഫോളോ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ ബിയേർഡിനെ കുറിച്ചൊരു അറിവും അതിൻ്റെ പേരുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിയേർഡ് സ്റ്റൈലിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ആദ്യത്തെ ബിയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു ബിയേർഡ് സ്റ്റൈൽ തന്നെയാണ്. ഷെവ്രോൺ എന്നാണ് ഈ ബിയേർഡ് സ്റ്റൈലിനെ പറഞ്ഞ പേര്. നല്ല കട്ടിക്ക് മീശ വെക്കുന്നതിനാണ്, നല്ല കട്ടിയിൽ മീശ വെക്കുന്ന ഒരു സ്റ്റൈലാണ് ഷെവ്രോൺ. ഈ സ്റ്റൈല് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മുടെ മലയാളി മച്ചാന്മാർ, മലയാളി ചേട്ടന്മാരൊക്കെ എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ബിയർഡ് സ്റ്റൈലാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ബിയർഡ് സ്റ്റൈൽ മീൻസ് ഈ മുസ്റ്റാച്ച് സ്റ്റൈല് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. കാരണം എനിക്ക് താടിയില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ്. അത് കാരണം മീശ മാത്രം വെച്ചിട്ടുള്ള ഒരു കളിക്കും ഞാൻ നിൽക്കാറില്ല. പക്ഷേ ഇത് ഒരു പുരുഷത്വത്തിൻ്റെ ഒരു സൈനായിട്ട് നമുക്ക് ഈ ഒരു മീശയുടെ ഒരു സ്റ്റൈൽ നമുക്ക് പറയാം. കാരണം ഈ മുസ്റ്റാച്ച് ഈ മീശയുടെ ഈ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നല്ല കട്ടി മീശ, എത്രത്തോളം കട്ടിയാക്കാൻ പറ്റുമോ അറ്റത്തോളം കട്ടി വെക്കും. ഇതിനെ നമ്മൾ പറയുന്ന പേര് ഷെവ്രോൺ എന്നാണ്. ഇനി പറയാനുള്ള ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ദ പെൻസിൽ. പെൻസിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പേടിയിട്ടുണ്ടാവും. പണ്ടത്തെ നമ്മുടെ പ്രേമസീറൊക്കെ വെച്ചിട്ടുള്ള പോലെ തന്നെ, അതായത് ഇവിടെ മീശ നല്ല വെച്ചിട്ടിങ്ങനെ ഇവിടെ നിന്ന് പഠിച്ചിങ്ങനെ ചെറിയൊരു പെൻസിൽ പോലെ നമ്മുടെ മീശനെ വെക്കുന്ന സ്റ്റൈലാണ് പെൻസിൽ എന്ന് പറഞ്ഞ മീശയുടെ സ്റ്റൈൽ. ഇത് ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റൈലായിരുന്നു. പക്ഷേ ഇപ്പം ഫാഷൻ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കാലം മാറുന്നതോറും പഴയ ഒരു ഫാഷൻ വീണ്ടും വരുന്ന ഒരു സമയമൊക്കെയാണ്. പക്ഷേ അടുത്ത മൂമെൻറ്റിൽ ഇതൊരു ഫാഷനൊന്നും അല്ല. പക്ഷേ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മീശ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ദ പെൻസിൽ എന്ന് പറഞ്ഞ സ്റ്റൈലും പഴയ സ്റ്റൈലാണ്. ഇതും നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റൈലിനെ കുറിച്ച് ഞാൻ പറയണത്. പെൻസിൽ സ്റ്റൈൽ പുലി തന്നെയാണ്, ഒരു കാലഘട്ടത്തിൽ ഇപ്പം പുലിയായിരുന്നു. മൂന്നാമത് ഞാൻ പറയുന്ന ഒരു ബിയർഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ദ ഹോഴ്സ് ഷൂ എന്ന് പറഞ്ഞ ഒരു മുസ്റ്റാച്ച് സ്റ്റൈലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അതായത് കുതിരയുടെ മറ്റേ ഷൂസ് ഉണ്ടല്ല, ആ ഷൂസിന്റെ ഒരു ആകൃതിയിലായിരിക്കും ഈ ബിയർഡ് സ്റ്റൈൽ വരുന്നത്. ഈ ബിയർഡ് സ്റ്റൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെയിൻ ആളുണ്ട്, ഓർത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഹൾക്ക് ഹോഗൻ, നമ്മുടെ WWF റെസ്ലർ ഹൾക്ക് ഹോഗന്റെ ബിയർഡ് സ്റ്റൈൽ ഇതാണ്, ദ ഹോഴ്സ് ഷൂ സ്റ്റൈലാണ്. അതായത് ഒരു ഹോഴ്സിന്റെ ഷൂ പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വളർത്തി ഇങ്ങനെ വരും, ഇവിടെ ഒന്നും ഉണ്ടാവൂല, ഇവിടെ മാത്രം വെക്കുന്ന ഒരു ബിയർഡ് സ്റ്റൈലാണ് ദ ഹോഴ്സ് ഷൂ. ഇത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയൂല, പക്ഷേ ആഗ്രഹമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇത് ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ഇനി വന്ന ബിയർഡ് സ്റ്റൈലാണ് വാൽറസ്, അതായത് നീർക്കുതിര. ഇതൊരു ഒന്നൊന്നര ബിയർഡ് സ്റ്റൈലാണ്. ഇത് പല പഴയ നമ്മുടെ കാർന്നോമാരുടെ ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു സ്റ്റൈലാണ്. അതായത് നീർക്കുതിരക്ക് നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മീശ ഉള്ള പോലെ, ആ ഒരു കൈൻഡ് ഓഫ് ബിയർഡ്, അതായത് മുസ്റ്റാച്ച് സ്റ്റൈലാണ്. നല്ല രീതിയിൽ അങ്ങോട്ട് വളർത്തി ഇവൻ നമ്മുടെ ചുണ്ടും കൂടി കാണാത്ത രീതിയിൽ നമ്മുടെ മീശ വളർത്തി താഴ്ത്തി എടുക്കുന്ന ഒരു സ്റ്റൈലിനെയാണ് വാൽറസ് എന്ന് പറയുന്നത്. നീർക്കുതിര സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യണോ വേണ്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ് ടു യു. ഇതിനെക്കുറിച്ച് ഞാൻ വെറുതെ അങ്ങോട്ട് പറയണമെന്നുള്ളൂ. പഴയ കുറച്ച് സ്റ്റൈലുകൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നുള്ളൂ. വാൽറസ് ബിയർഡ് സ്റ്റൈൽ പഴയ ഒരു ക്ലാസിക് ഒരു ബിയർഡ് സ്റ്റൈൽ തന്നെയായിരുന്നു ഇതും. ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് 2021 നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ മുസ്റ്റാച്ച് സ്റ്റൈൽ. മൂന്നെണ്ണത്തെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, അത് മൂന്നെണ്ണം മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഫാഷനും സ്റ്റൈലും തന്നെ സാധനം. പിന്നെ പണ്ട് കാലം പോലെ നമ്മുടെ ഈ ലോകത്ത് നിലനിന്നിട്ടുള്ള ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള മുസ്റ്റാച്ച് സ്റ്റൈലുകളെ കുറിച്ചാണ് അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി മീശനെ കുറിച്ച്, ഓരോ ടൈപ്പ് മീശനെ കുറിച്ചും അതിൻ്റെ പേരുകളെ കുറിച്ചും അറിയാൻ പാടില്ലെന്ന് നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാർ പറയരുത്. വീണ്ടും മെൻസ് ഫാഷനും സ്റ്റൈലുമായിട്ടുള്ള പുതിയ വീഡിയോ ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ. What you gone doing style? Why'd you leave me on my own?
could tell you everything if I had a penny for every time. But everything's the fucking same.